ഡിവൈസസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻപുട്ട് ഡിവൈസസ്സിൽ എം ഐ സി ആറ് പറഞ്ഞില്ല എം ഐ സി ആർ എൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല അതുകൊണ്ടാണ് പറയാതിരുന്നത് എം ഐ സി ആറ് നമ്മൾ മെയിൻലി അതൊരു ഡിവൈസ് ആണ് മെയിൻലി നമ്മൾ ബാങ്കിൽ യൂസ് ചെയ്യുന്ന ഇൻപുട്ട് ഡിവൈസാണ് എം ഐ സി ആറ് ബാങ്കിൽ നമ്മൾ ചെക്ക് റീഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻപുട്ട് ഡിവൈസാണ് എം ഐ സി ആറ് എം ഐ സി ആറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെക്കിൽ ബാങ്കിൽ നമ്മൾ യൂസ് ചെയ്ത് എഴുതുന്ന അക്ഷരങ്ങൾ ഒരു പ്രത്യേക ഫോണ്ടിലാണ് എഴുതുന്നത് അല്ലേ അപ്പോൾ ആ പ്രത്യേക ഫോണ്ട് പ്രത്യേക അക്ഷരങ്ങളായിരിക്കും അവർ താഴെ എഴുതിയിക്കുന്നതിൻ്റെ ബാങ്കിൻ്റെ നെയിം ചെക്ക് നമ്പർ അതേപോലെ അക്കൗണ്ട് നമ്പർ ഇതൊക്കെ ഒരു പ്രത്യേക സ്റ്റൈലിൽ പ്രത്യേക ഫോണ്ടാണ് യൂസ് ചെയ്യുന്നത് ഈ ഫോണ്ട് എഴുതാൻ വേണ്ടി യൂസ് ചെയ്യുന്ന എന്ന് പറയുന്നത് ഈ ഇങ്കിൽ എന്തുണ്ട് അയൺ ഓക്സൈഡ് പാർട്ടിക്കിൾസ് ഉണ്ട് ഈ അയൺ ഓക്സൈഡ് നമുക്കറിയാം അയൺ മാഗ്നറ്റ് വാറ്റ് എന്ത് ചെയ്യും ചെയ്യും അപ്പം അയൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അയൺ ഓക്സൈഡിൽ എന്തുണ്ട് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഈ ചെക്ക് എം ഐ സി ആർ എന്ന് പറയുന്ന ഡിവൈസിൻ്റെ ഉള്ളിലേക്ക് ചെക്ക് വയ്ക്കുമ്പോൾ ഈ ചെക്ക് എന്തു ചെയ്യും ഓട്ടോമാറ്റിക്കലി ആ ഡിവൈസ് ചൂടാവും അല്ലേ സാധനം അത് സ്കാൻ ചെയ്യും സ്കാൻ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും ചൂടാവും ചൂടാവുന്ന സമയത്ത് എന്തു ചെയ്യും അയൺ ഓക്സൈഡ് ഓക്സൈഡിലെഴുതിയിരിക്കുന്ന അക്ഷരങ്ങൾ എന്തു ചെയ്യും മാഗ്നറ്റിക്കലി ചാർജ് ആവും ചാർജ് ആവുന്ന സമയത്ത് എം ഐ സി ആറിനത് പെട്ടെന്ന് റീഡ് ചെയ്യാൻ പറ്റും അപ്പോൾ എം ഐ സി ആറിൻ്റെ അകത്ത് അക്ഷരങ്ങള് എഴുതിയിരിക്കുന്നത് അയൺ ഓക്സൈഡ് കൊണ്ടാണ് അയൺ ഓക്സൈഡ് എന്ത് ചെയ്യപ്പെടുന്നോ മാഗറ്റീവ് പ്രോപ്പർട്ടീസ് ഉള്ളതാണ് അപ്പോൾ അത് സ്കാൻ ചെയ്യുന്ന സമയത്ത് അത് ഡിവൈസ് പേപ്പർ ചൂടാവുകയും അതിൻ്റെ അകത്തുള്ള അക്ഷരങ്ങള് എൻ്റെ എം ഐ സി ആറിന് റീഡ് ചെയ്യാനും പറ്റുന്നു അപ്പോൾ നമ്മൾ ബാങ്കിൽ സാധാരണ കീബോർഡ് പോലുള്ള ഇൻപുട്ട് ഡിവൈസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മാനുവലി എൻട്രി ചെയ്യുമ്പോൾ ഉണ്ടാവും എറർ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് എറർ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചെക്ക് അങ്ങോട്ട് എം ഐ സി ആർ ഡിവൈസിൻ്റെ അകത്തേക്ക് തന്നെ അതാണ് എം ഐ സി ആർ ഡിവൈസിൻ്റെ ഉള്ളിൽ നമ്മൾ ചെക്ക് എൻട്രി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും ഈ സിസ്റ്റം അങ്ങോട്ട് റീഡ് ചെയ്യും ബാങ്കിൻ്റെ നെയിമും ബാങ്ക് അക്കൗണ്ട് നമ്പറും അതേപോലെ ചെക്ക് നമ്പറും ഒക്കെ അതിൽ റീഡ് ചെയ്യും റീഡ് ചെയ്യുന്ന ഇപ്പോൾ എന്ത് സംഭവിക്കും മാനുവലി സംഭവിക്കുന്ന എറർ ഡിവൈസിന് സംഭവിക്കില്ല അപ്പോൾ എറർ കുറയ്ക്കാനും മാത്രമല്ല നമുക്ക് പെട്ടെന്ന് മണി ട്രാൻസ്ഫറൊക്കെ നടക്കുകയും ചെയ്യും അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസാണ് എം ഐ സി ആർ